വാത്തിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുവാൻ വകുപ്പ് തയ്യാറാകണമെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് എം സി ചെയർമാനുമായ രജിമുക്കാട്ട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് ആശുപത്രിയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ അധികൃതർ നശിപ്പിച്ചത് മീഡിയ നെറ്റാണ് വാർത്ത പുറം ലോകത്തെത്തിച്ചത് സർക്കാർ ആശുപത്രികളിൽ ബാക്കിയാകുന്ന മരുന്നുകൾ കാലാവധി തീരും മുമ്പേ സ്റ്റോറിൽ തിരികെ ഏൽപ്പിക്കണമെന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് വാത്തിക്കുടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നശിച്ച നിലയിൽ കണ്ടെത്തിയത് നിരവധി സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളുടെ അപര്യാപ്തത മൂലം നൂറുകണക്കിന് രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങുമ്പോഴാണ് രോഗികൾക്ക് നൽകാതെ കാലാവധി കഴിയുന്നതുവരെ സൂക്ഷിച്ച ശേഷം വാത്തിക്കുടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകൾ നശിപ്പിച്ചത് പാരസെറ്റമോൾ ആംബ്യൂൾ ഗ്ലൂക്കോസ് സോഡിയം തുടങ്ങി കെട്ടുകണക്കിന് മരുന്നുകളാണ് ആശുപത്രിയുടെ മുകളിലത്തെ നിലയിൽ നശിച്ച നിലയിൽ കിടക്കുന്നത് ആവശ്യമില്ലാത്ത മരുന്നുകൾ കാലാവധി കഴിയുന്നതിന് ഒരു മാസം മുമ്പ് സ്റ്റോറിലേക്ക് തിരിച്ചയക്കണം എന്നിരിക്കെയാണ് ആശുപത്രി അധികൃതരുടെ അലംഭാവം മൂലം മരുന്നുകൾ നശിപ്പിച്ചു കളഞ്ഞത് ഇക്കാര്യം മീഡിയാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് എച്ച് എം സി യോഗം ചേരുകയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഡി എംഒ അറിയിച്ചിരുന്നു എന്നാൽ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും എച്ച് എം സി ചെയർമാനുമായ രജി മുക്കാട്ട് പറഞ്ഞു ബന്ധപ്പെട്ട മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട് അത് മരുന്ന് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും അങ്ങനെ മരുന്ന് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എച്ച് എം സിയിൽ നമ്മൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഹാജരാജനില ഡി എം നമ്മളോട് പറയുകയും ചെയ്യുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നാലിതുവരെയായിട്ട് ചെറിയ ചില നടപടികൾ മാത്രമാണ് അതിനെ സംബന്ധിച്ച് സ്വീകരിച്ചിട്ടുള്ളത് ഒരു ആരോഗ്യ സ്ഥാപനം എന്ന നിലയിൽ അവിടെ ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സേവനം നൽകാതെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതെയാണ് ഈ മരുന്ന് നശിപ്പിച്ചത് എന്നുള്ളത് ഗൗരവരമായി കാണേണ്ട കാര്യമാണെന്നും അടിയന്തരമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ നെറ്റ് ന്യൂസ് വാത്തിക്കുടി